ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ഓണം ഇങ്ങ് അടുക്കാറായല്ലേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യലായിട്ടുള്ള ഉണ്ണിയപ്പമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 4 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ഗ്ലാസ് മൈദയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് ശർക്കരപ്പാനി തയ്യാറാക്കണം. അടുത്തതായിട്ട് ഞാനൊരു നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ച പൊടിയിലേക്ക് പഴം അരച്ചത് ചേർത്തു. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഒന്ന് അരിച്ച് ഒഴിക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മാവ് അധികം ലൂസായി പോകരുത്, കുറച്ച് തിക്നെസ് ഉണ്ടായിരിക്കണം. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഒരു 5-6 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ സോഡാ പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോഡാ പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നാളികേരക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൂടെ ഈ മിക്സിയിലേക്ക് ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് അധിക സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കുന്നില്ല എങ്കിൽ നമുക്കൊരു 3 മണിക്കൂറൊക്കെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാകും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ കുറേശ്ശെ മാവെടുത്ത് ഓരോ കുഴികളിലും ഒഴിച്ച് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ച് മറിച്ചും ഇടാം. ഓരോന്നും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി വയ്ക്കാം.
അങ്ങനെ ഇതുപോലെ എല്ലാ മാവും നമുക്കിങ്ങനെ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓണം സ്പെഷ്യലായിട്ടുള്ള ഈ ഉണ്ണിയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നൊന്ന് ഷെയർ ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ബൈ.